Hi friends, I have a canvas painting. ഇനി നമുക്ക് ഈ കാൻവാസിലേക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായി ഈ കാൻവാസ് ഫുള്ള് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഇത് ഫുൾ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് പെയിന്റ് അടിക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു പ്രിന്റ് എടുത്താലും മതിയാവും ഇനി നമുക്ക് ഈ പിക്ചർ ഇവിടെ കാൻവാസിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്തു വെക്കണം ഇത് നമ്മൾ കാൻവാസിലേക്ക് വരയ്ക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാനാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്തു വെക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നന്നായി പ്രസ് ചെയ്ത് വരച്ചു കൊടുക്കണം ഇനിയിപ്പോൾ കാർബൺ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ചുവട്ടിൽ വെച്ച് നമുക്ക് വരച്ചെടുത്താലും മതിയാവും ഇതുപോലെ പ്രസ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ പിക്ചർ നമുക്ക് ക്യാൻവാസിൽ പതിഞ്ഞു കിട്ടും വരയ്ക്കാൻ അറിയാത്ത ആർക്ക് നമുക്ക് ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ വരച്ചെടുക്കാം ഞാനിപ്പോൾ ഈ പിക്ചർ മുഴുവനും വരച്ചെടുത്തു ഇനി നമുക്ക് ഈ പേപ്പർ ക്യാൻവാസിൽ നിന്ന് മാറ്റാം ഇപ്പൊ നമ്മൾ വരച്ച പിക്ചർ ഈ ക്യാൻവാസിൽ നന്നായി പതിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് വരച്ചെടുക്കാം ഇത് വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് പെയിന്റിംഗ് ആണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു പാലറ്റ് നൈഫ് കൊണ്ടാണ് വളരെ ബ്യൂട്ടിഫുള്ളായ ഈ വർക്ക് കൊച്ചുകുട്ടികൾക്ക് വരെ ഈസിയായി ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാനിതെല്ലാം വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരച്ചെടുത്ത ഭാഗം ഇതുപോലൊരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കണം ഇത് വളരെ സൂക്ഷിച്ച് സൈഡൊന്നും കട്ട് ചെയ്ത് പോവാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ക്യാൻവാസ് ഒന്നും മുറിഞ്ഞു പോകാതെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കാം ഇതുപോലെ ബ്ലേഡ് കൊണ്ട് നമുക്കൊന്ന് പൊക്കി കൊടുക്കണം ഇതുപോലെ നമുക്ക് പതുക്കെ പതുക്കെ ശ്രദ്ധിച്ച് ഈ പിക്ചർ ഫുള്ള് കട്ട് ചെയ്തെടുക്കാം
ഇപ്പൊ നമ്മുടെ ഈ ഭാഗമെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇപ്പൊ നമ്മുടെ ഈ ബേഡിന്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഭാഗങ്ങളെല്ലാം നമ്മള് ഇത് പെയിന്റ് അടിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പെയിന്റിങ്ങിനായി ഞാനിവിടെ അക്രിലിക് റെഡാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അത് നമുക്കിവിടെ ഓരോ ഭാഗങ്ങളിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓരോ വലിയ ഡോട്ടുകളായിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ സെലക്ട് ചെയ്ത് ഓരോ ഭാഗങ്ങളിലേക്ക് ആവശ്യമുള്ള കളേഴ്സ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രീൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ബ്ലൂ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ആവശ്യമുള്ള കളേഴ്സ് എല്ലാം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലുള്ള പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ഈ കളേഴ്സ് എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വളരെ ഈസിയായി ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് എല്ലാ ഭാഗങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മെയിൻ കളേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുടച്ച് വൈറ്റ് കളറ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പിക്ചർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഈ പിക്ചർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗങ്ങള് ഈ നൈഫ് വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ നമ്മള് രണ്ട് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതില് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡും ഗ്രീനും മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ഇതെല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഈ സൈഡിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ അത് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് റെഡ് പെയിന്റ് എടുത്ത് ഈ കാലിന്റെ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പെയിന്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ബ്രഷ് എടുത്ത് ആ കണ്ണിന്റെ ഭാഗത്ത് ഒരു റൗണ്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പെയിന്റിങ് എല്ലാം തീർന്നിട്ടുണ്ട്.
ഇതൊന്ന് ഡ്രൈ ആവാനായി നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്യാം. പെയിന്റ് അടിച്ച ഭാഗങ്ങളിലെല്ലാം നമ്മൾ വളരെ സൂക്ഷിച്ച് ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. വളരെ മനോഹരമായ പെയിന്റിംഗ് ആണ് ഈ പാലറ്റ് നൈഫ് പെയിന്റിംഗ്. എത്ര വലിയ കാൻവാസിൽ പോലും നമുക്ക് വളരെ മനോഹരമായി ഇത് ചെയ്തെടുക്കാം. ഡ്രോയിങ്ങും കളറിങ്ങും അറിയാത്തവർക്ക് ഇതുപോലെയുള്ള ടെക്നിക്കുകൾ പ്രയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബ്യൂട്ടിഫുള്ളായ പിക്ചർ ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ലൊരു വാൾ ഡെക്കർ കൂടിയാണ്. ഇപ്പം നമ്മൾ എല്ലാ മാസ്കിംഗ് ടേപ്പും ഇതിലത്തെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മനോഹരമായ പാലറ്റ് നൈഫ് പിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയായി എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.